മൈ ഗോഡിന്റെ ഈ പ്രാങ്ക് അരങ്ങേറുന്നത് കോട്ടയം ജില്ലയിലെ പാലയിലാണ്. വിദേശത്ത് നിന്ന് കുടുംബത്തോടെ നാട്ടിലെത്തുമ്പോൾ ഭർത്താവ് ചെയ്യുന്നത് റെന്റ് എ കാർ ബിസിനസ്സാണ്. ഇപ്പോഴിതാ ഒന്നര മാസത്തിന് മുൻപ് ഒരു കാർ വാടകയ്ക്ക് ഭർത്താവ് എടുത്തു എന്നാണ് ഞങ്ങൾ ഒരുക്കുന്ന കഥ. ഭാര്യയുടെ പേരിൽ എഗ്രിമെന്റ് വെച്ചെടുക്കുന്ന കാർ തിരിച്ചു കൊടുക്കാതെയാകുമ്പോൾ കാറിന്റെ യഥാർത്ഥ ഓണർക്ക് മുന്നിൽ സംഭവിക്കാൻ പോകുന്ന വേറിട്ട പ്രാങ്ക് കഥയാണ് ഈ എപ്പിസോഡ്. പ്രാങ്കിന്റെ കൗണ്ട് ഡൗൺ ഇവിടെ തുടങ്ങുകയാണ്. നീ എന്ത് പണികളാ കാണിച്ചേ? ഇങ്ങനെയൊക്കെ ചെയ്യാനാണെങ്കിൽ നിന്നെ ഒന്ന് ഞാൻ ചെയ്യാനെന്ന് പറഞ്ഞു. നീ അനിയനായി പോയതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ ഒരു ഡീലിംഗ് വെച്ചിട്ട് ഈ സംഭവം സെറ്റ് ചെയ്ത് തന്നെ. നിന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ അവനെ വിളിച്ചോണ്ടേ ഇരിക്കുകയാണ്. ഞാൻ രാവിലെ തൊട്ട് വിളിക്കുകയാണ്. ഇപ്പം എന്താ ചെയ്യുന്നത്? ഞാൻ ഇവരിപ്പം എൻ്റെ വീട് നേടി വന്നിട്ട് വീട്ടിൽ കിടന്ന് ഭയങ്കര സംഭവം അവിടെ കിടന്ന് ഭയങ്കര ബഹളം. എൻ്റെ വൈഫാണോ? പുള്ളിയുടെ പേരല്ലോ. അങ്ങനെന്താ? അല്ല ഹലോ പറയായിരുന്നു. പുള്ളി നല്ല ഡീലിംഗ് ആയതുകൊണ്ടാണ് പുള്ളിയുടെ കയറിയപ്പോൾ നിങ്ങൾക്ക് ഒരു റെൻ്റ് എ കാർ തന്നോ. മനസ്സിലായല്ലോ, നിങ്ങൾക്ക് ഇത് ഇനോവ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്താണ് അറേഞ്ച്മെൻറ്റ് ചെയ്ത് തന്നത്. ആണോ? ആണ് സാറേ. പക്ഷേ ഞാൻ അവനെ വിളിച്ചുകൊണ്ടേ ഇരിപ്പുണ്ട് സാറേ. നിങ്ങൾ എത്ര ആഴ്ചത്തേക്കാണ് എടുത്തത്? രണ്ടാഴ്ചത്തേക്ക് പറഞ്ഞു. രണ്ടാഴ്ചത്തേക്ക്? ഇപ്പോൾ ഒന്നര മാസത്തോളം ആയില്ലേ? ഒന്നര മാസം. ഏ, നിങ്ങൾ ഫോൺ വിളിച്ചെടുക്കാൻ എന്താ? ജോലി രണ്ടിനാണ്. ഞാൻ സാറ് വിളിക്കുമ്പോഴെല്ലാം ഞാൻ അവനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഞാൻ വിളിച്ചത് അറ്റൻഡ് ചെയ്യാത്ത എന്താ? ഇത് അവൻ ഇത് സാറ് വിളിച്ചിട്ട് ഞാൻ അറ്റൻഡ് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഞാൻ അവനെ വിളിച്ചിട്ട് അവന് റിപ്ലൈ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അറ്റ് ചെയ്യുന്നത്. അത് ഞാൻ അവനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഉരുണ്ട് കളിക്കണ്ട. പറഞ്ഞു മനസ്സിലായോ? ഒന്നര മാസം കൊണ്ട് ഒരു വണ്ടി കയ്യിൽ നിന്ന് പോയിട്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല. പറഞ്ഞു മനസ്സിലായോ? ഒന്നില്ല, അത് വിളിച്ചിട്ട് എന്താണ് സംഭവിച്ചെന്നുള്ളത് ഞങ്ങളുടെ. നിങ്ങൾ ആ വണ്ടി കൊണ്ട് വിറ്റോ? ഇല്ല സാറേ. പിന്നെ അങ്ങനെയല്ല, എനിക്ക് പറയാനായിട്ട് അതായത് അവൻ്റെ ഒരു റിപ്ലൈ കിട്ടിയിട്ട് വേണം എനിക്ക് നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരാം. പക്ഷേ അവനെ ഒന്നര മാസമായിട്ട് റിപ്ലൈ ഇതുവരെ കിട്ടിയില്ലേ? ഇല്ലെന്ന് സാറേ. ഞാൻ അവനെ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല. ഞങ്ങൾ വണ്ടി ഇപ്പോൾ ഇവിടെ അത് പറയും. അതാണ് സാറേ, ഞാൻ അവനല്ലേ കൊണ്ടുപോയത് സാറേ. നിങ്ങൾ വൈഫിൻ്റെ അഡ്രസ്സും ഇതൊക്കെ തന്നിട്ടല്ലേ നിങ്ങൾ എടുത്തത്? ആണോ? ഞാൻ അപ്പോൾ ചോദിച്ചു, നിങ്ങൾ വൈഫ് ഒപ്പിട്ടാണോ? ഒപ്പിട്ടാണെന്ന് നിങ്ങൾ പറഞ്ഞു. ആണോ? അതെ. ഞങ്ങൾ എന്തും ചെയ്യാൻ മടിക്കാത്തതാണ്, മനസ്സിലായോ? ഞങ്ങളെടുത്ത് ഉടായ്പ കാണിച്ച് ഞങ്ങൾ ഏത് ജില്ലയിൽ ചെന്നാലും വെട്ടും. പറഞ്ഞു മനസ്സിലായല്ലോ? ഞങ്ങൾക്ക് അത്രമാത്രം പിടിപാടുണ്ട്, ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ താനെന്താ പറയണേ? എനിക്കിപ്പോ തന്നെ 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 തന്നെ. കാരണം ഞാനാണല്ലോ നിനക്ക് ഡീൽ ചെയ്ത് തന്നത്. എൻ്റെ നമ്പറാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവരെന്നെ വിളിച്ചിട്ട് എന്തൊക്കെ വീട്ടിൽ വന്ന് എന്തൊക്കെ പ്രകടനം നടത്തിയെന്നറിയോ? എൻ്റെ ജീവിതത്തിൽ ഇതിപ്പോ ആദ്യത്തെ തൻ്റെ അഡ്രസ്സ് ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഞങ്ങൾ എന്ത് പാടുപെട്ടെന്നറിയോ? ഏഹ്, ഞങ്ങൾ ഇന്നലെ വന്ന് പാലയെ വന്ന് താമസിച്ചു, റൂമിടെ താമസിച്ചു. ഇന്ന് രാവിലെ അവിടെ നിന്ന് ഇറങ്ങി കംപ്ലീറ്റ് അടിച്ചു. മനസ്സിലായോ? എന്റെ പൊന്നു സാറേ, എന്താ ചെയ്യാനെന്ന് പറഞ്ഞു? ഞാൻ ഇവനെ വിളിച്ചു വിളിച്ച് നിങ്ങൾ സംസാരിക്കേണ്ട കാര്യമില്ല. ഇവരെന്താ ഡീലിംഗ്സ് എന്ന് ആദ്യം പറയും. ഫോൺ എടുക്കുന്നില്ല. അല്ലാതെ നമുക്കിപ്പോ എന്ത് നമുക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റുന്നത്? കാർ മേടിച്ചു കൊടുക്കാൻ പറ്റും. അതാണല്ലോ എഗ്രിമെന്റ്. വണ്ടി നിങ്ങളെ കയ്യിൽ നഷ്ടപ്പെട്ടാൽ ഞങ്ങൾക്ക് ഫുൾ കാറ് തരണം, ഇത്രയും മാസത്തെ റെന്റും തരണം, സെയിം വണ്ടി തന്നെ തരണം. നടക്കുന്നത് അങ്ങനെ അല്ല, അതാണ് എഗ്രിമെന്റ്. പറഞ്ഞു മനസ്സിലായല്ലോ? ഞാൻ ഇവിടെ പോലീസിൽ ഇൻഫോം ചെയ്തിട്ടുണ്ട്. പോലീസിൽ ഇൻഫോം ചെയ്തോ? നിങ്ങളെ കണ്ടുപിടിക്കാനും ഞങ്ങൾ എന്താ? നമുക്കൊന്ന് സംസാരിച്ചിട്ട് പോലീസിലേക്ക് എനിക്ക് പറയാനായിട്ട് ഒന്നുമില്ല സാറേ. ഞാൻ ഇവനെ ഒന്ന് വിളിച്ചിട്ട് കിട്ടിയല്ല സാറേ. എനിക്ക് സംസാരിക്കാം നിങ്ങളോട്. എന്താ പേര്? ആ, എന്ത് ചെയ്യണം? നേഴ്സാണോ? നിങ്ങളെ പേരിലാണ് അവിടെ വണ്ടി എടുത്തിട്ടുള്ളത്. മനസ്സിലായോ? മഞ്ജു തോമസ്. മഞ്ജു തോമസ്. മനസ്സിലായോ? നിങ്ങളുടെ ഐ ഡി പ്രൂഫും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെ സൈൻ വാങ്ങിച്ചുകൊണ്ട് വന്നു എന്നാണ് ഇയാൾ പറഞ്ഞത്. നിങ്ങൾ ഇട്ടതാണോ ഇല്ലെന്ന് എനിക്കറിയില്ല. നിങ്ങളെ സൈനാണോ നോക്കിയാ മതി. നിങ്ങളെ സൈനാണോ നോക്കിയാ മതി. എഗ്രിമെന്റ് ഞങ്ങൾ വെറുതെ കൊടുക്കൂ. ഇയാൾ ഭയങ്കര മമ്മൂട്ടിയെക്കാളും മോഹൻലാലിനെക്കാളും ഒക്കെ ഭയങ്കര ബിസിയല്ലേ ഇയാൾ? വിളിക്കുമ്പോൾ അറ്റൻഡ് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. പ്രൂഫ് കോളർ ഉണ്ട്. ഇത് നിങ്ങൾ ആധാർ കാർഡ് ചെയ്യണല്ലോ അല്ലേ? ആണല്ലോ അല്ലേ? പിന്നെ ഒരു ചെക്ക് ഉണ്ട്. ചെക്കും കൊടുത്താ പിന്നെ ചെക്ക് കൊടുക്കാതെ ചുമ്മാ ഒരു വണ്ടി എടുത്ത് വല്ലവരെയും കയ്യിൽ കൊടുത്തു വിടുവോ? നീ ഏത് ക്രിസ്റ്റ എടുത്തിട്ട് ആർക്കാ നീ കൊടുത്തത്? നീ അവനെ വിളിച്ചോ? അവിടെ നിന്നുള്ളൊരു കൂട്ടുകാരൻ അവൻ വന്നപ്പോ അവന് ഇവിടെ കോട്ടയത്ത് വന്നപ്പോ അവന് വില എന്താണെന്നറിയാവോ? ഇപ്പൊ മാർക്കറ്റിൽ എത്ര വില എന്നറിയാവോ? അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത് ഇപ്പൊ ഇവര് പറഞ്ഞ സ്ഥിതിക്കാണെങ്കിൽ മൊത്തം കൊടുക്കണമെന്നാണ് എഴുതി വെച്ചേക്കുന്നത്. കളിച്ച കളിയാണോ?
എടി അതാ ഞാൻ രാവിലെ തൊട്ട് വിളിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ അതിൽ ഇത്രയും ലേറ്റ് ആയി. പള്ളി ഒന്നര ആഴ്ചയായിട്ട് തന്നെ സാറേ പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്നെ വിളിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ എന്ത് റിപ്ലൈ പറയും സാറേ? അതുകൊണ്ടല്ലേ നിങ്ങൾ വിളിക്കുമ്പോ ഞാൻ ഫോൺ എടുക്കായിരുന്നു. ഓക്കെ, ഒന്നരാഴ്ചക്ക് മുമ്പ് ഞങ്ങൾ വിളിച്ചപ്പോ നിങ്ങൾ എന്താ റിപ്ലൈ ചെയ്യാത്തെ? ഒന്നരാഴ്ചക്ക് ശേഷമാണ് ഈ സംഭവം നടന്നേക്കുന്നത്. ഒന്നരാഴ്ചക്ക് മുമ്പ് ഞങ്ങൾ വിളിച്ചോണ്ടിരുന്നല്ലോ. എത്രയോ കോൾ ഇദ്ദേഹം ചെയ്തു, ഞാൻ ചെയ്തു, എന്താ നിങ്ങൾ റിപ്ലൈ ചെയ്യാത്തെ? ഞാൻ ഒന്നും രണ്ടും പൈസ അല്ലേ പറഞ്ഞത്, മനസ്സിലായോ? ആണോ സാറേ? ചിലപ്പോൾ കുടുംബം വരെ എഴുതി വിൽക്കേണ്ടി വരും. എന്താ ബഹറിലുള്ള കൂട്ടുകാരനാണോ കൊടുത്ത് കൊണ്ടുപോയത്? ആ ബഹറിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കൂട്ടുകാരനാണ്. അവൻ നാട്ടിൽ വന്നപ്പോൾ അവന് വണ്ടി എടുത്ത് കൊടുത്തു. നിങ്ങൾക്ക് എന്ത് കിട്ടിയ ലാഭം? ലാഭമൊന്നുമില്ല. മിറ്റേൻ്റെ പകുതി കിട്ടിയോ സാറേ? വിൽക്കുക, വണ്ടി വിൽക്കുക. എൻ്റെ വണ്ടി എവിടെയോ എൻ്റെ എൻ്റെ വണ്ടി എവിടെ? തോമസ്, ഇയാളുടെ പേരും അഡ്രസ്സിലുമാണ് ഈ വണ്ടി അവിടെ എടുത്തുകൊണ്ട് വന്നിട്ട് എഗ്രിമെൻ്റ് എഴുതി തന്നു. പറഞ്ഞ മനസ്സിലായോ? അത് വായിക്ക്. നിങ്ങൾ അഡ്രസ്സും കാര്യങ്ങളാണോ നോക്ക്. എല്ലാം കറക്റ്റാണോ നോക്കണം. അവസാനം പിന്നെ കണ്ടില്ല കേട്ടില്ല എന്ന് പറയരുത്. 2021 ജൂലൈ മാസം 2nd വെള്ളിയാഴ്ച ആർ കെ റെൻ്റ് എ കാർ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നും പനവള ജംഗ്ഷൻ തിരുവനന്തപുരം വിലാസത്തിൽ രാജൻ ബാബയും, അതായത് ഈ ഞാൻ, പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി 9/12 125A തോന്നത്ത് വീട്ടിൽ മഞ്ജു തോമസുമായുള്ള വാഹന ഉടമ്പടി കരാർ. ഇന്ന ദിവസം എൻ്റെ വക ഇന്നോവ ക്രിസ്റ്റ KL01AX7253 എന്ന കാർ പ്രതിദിനം 1000 രൂപ നിരക്കിൽ 15 ദിവസത്തേക്ക് വാടകയ്ക്കായി മേൽപ്പറഞ്ഞ വീട്ടിൽ മഞ്ജു തോമസ് കൈപ്പറ്റിയിരിക്കുന്നു. ഇന്ന ദിവസം മുതൽ വാഹനം തിരികെ കൊണ്ടുവരുന്നതുവരെയുള്ള ചുമതല എനിക്കായിരിക്കുമെന്ന് ഇതിനാൽ ഞാൻ സമ്മതിച്ചുകൊള്ളുന്നു. എൻ്റെ ചെക്ക് ലീഫും ആധാർ കാർഡ് കോപ്പിയും ഇതോടൊപ്പം ചേർക്കുന്നു. മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടായാൽ കേട്ടോണം, അതിനുള്ള നഷ്ടപരിഹാരം എന്നിൽ നിന്നും ഈടാക്കാവുന്നതാണ്. നിങ്ങളുടെ ബാക്കി കംപ്ലീറ്റ് ഡീറ്റെയിൽസും തന്നിട്ടുണ്ട് വർത്താവ്. എന്ത് പറയണു താൻ? ഇയാൾ എന്താ പറയണേ? ഞങ്ങൾക്കിപ്പോൾ അവരോട് ഇയാൾ എന്താ പറയണേ? എന്ത് ക്ഷമിക്കണം പറ? അല്ല, ഈ നമ്പറിൽ കിട്ടാത്തോണ്ടല്ലേ നമ്മൾ വണ്ടി വിൽക്കേണ്ട. നമുക്ക് ആവശ്യം വന്നിട്ടില്ല, നമ്മൾ വിറ്റിട്ടില്ല. നിങ്ങളുടെ പേരിലാണ് എടുത്തിട്ടുള്ളത്? നിങ്ങളുടെ ഇതുവരെ പറഞ്ഞ പുള്ളി അത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഫുള്ള് ഡീറ്റെയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. ആ, അപ്പൊ നിങ്ങൾക്കറിയാലോ നിങ്ങൾ ആ വണ്ടി തിരിച്ചു കൊടുത്തു. ഇപ്പൊ നമ്മള് ശരിയാണ്, നിങ്ങൾ ദേഷ്യപ്പെടുവായിരിക്കും. നമ്മൾ ഇത്ര സമാധാനിപ്പിച്ചാൽ നിങ്ങളൊന്നും അല്ല, അതിന്റെ ആവശ്യമില്ല. അതിന്റെ ടൈം കഴിഞ്ഞു, ഇനി ആട്ടി പിടി വെട്ട്. ഇപ്പൊ നമ്മളിപ്പം നിങ്ങളെ വണ്ടി എടുത്തോണ്ട് പോയി അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, നമ്മുടെ കൈ തെറ്റി. അത് ഞങ്ങൾക്കറിയില്ലല്ലോ. അവിടെ നിന്ന് വണ്ടി എടുത്തോണ്ടത് ഇവര് രണ്ടു മൂന്ന് പേര് ചേർന്നിട്ടാ ആയിരിക്കാം. പക്ഷെ ഇപ്പൊ ലിജോ ചേട്ടനാണേലും ഇവര് രണ്ടാണേലും ഇതിന്റെ ഇടനീളം നിന്നല്ലേ. നമ്മൾ ഇതിപ്പോ എന്താ നമ്മളൊന്നും അറിയാതെ നിങ്ങൾ അതുവരെ നിങ്ങൾ ഇനി എന്ത് അറിയാനാണ്? ഈ ഒന്നര മാസമായിട്ട് ഇനി നിങ്ങൾ എന്ത് അറിയണം? അതാ ഞാൻ ചോദിക്കുന്നത്. അതല്ല, നിങ്ങൾക്ക് എന്തറിയണോ ഇനി ഒന്നര മാസമായിട്ട്? ആരെയും അറിയാതെ നമ്മൾ ഏതായാലും വണ്ടി വിൽക്കാൻ പോകത്തില്ല. ഞങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞ ഞങ്ങൾ വാടക നമ്മൾ ആ വണ്ടി വിറ്റിട്ട് നമുക്കൊന്നും കിട്ടാനും ഇല്ല. കിട്ടാല്ലേ? പൈസ കിട്ടാറില്ലേ? പൈസ കിട്ടാ അങ്ങനാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ മറ്റുള്ളവരുടെ പേരിൽ ഇങ്ങനെ എടുത്തു കൊടുക്കുന്ന? അതാ ചോദിച്ചേ, അത്തരം കള്ളത്തരങ്ങൾ നടത്തുന്ന ഭാര്യയും ഭർത്താവും. അല്ല, ഞങ്ങൾക്ക് കള്ളത്തരം കണ്ടിട്ട് ഒരു കാര്യവും ഇല്ല. ഇവരും നല്ല, ഞങ്ങളെല്ലാരും വാടകയ്ക്കാണെങ്കിൽ നല്ല മാനവായിട്ട് ജീവിക്കുന്ന. അല്ല, വേറെ ഒരാൾ നിങ്ങൾ പുറത്തുനിന്ന് പറയുമ്പോ നിങ്ങൾ ഇങ്ങനെ ശരി, നമ്മുടെ കയ്യിൽ നിന്ന് ഒരു തെറ്റ് സംഭവിച്ചു, അത് നമ്മുടെ തെറ്റാണ്. ഈ തെറ്റാണെങ്കിൽ ഒരു 500-1000 രൂപ പോട്ടെ. പക്ഷെ ഇപ്പൊ വേറെ ഒരാൾ നമ്മൾ കൊടുത്തു, അത് നമ്മളെ മനസ്സിലായി. അപ്പൊ ആ പുള്ളിനെ എന്തെങ്കിലും നമ്മൾ എങ്ങനെയും ഒന്ന് അന്വേഷിക്കാനുള്ള സമയം. ഞാൻ ഈ ഒരു ഈ ഒന്നര ആഴ്ച 15 ദിവസം അല്ലേ, 15 ദിവസം എഗ്രിമെന്റ് പറഞ്ഞിട്ട്, ആ എഗ്രിമെന്റ് കഴിഞ്ഞ ഉടനെ നാളെ വണ്ടി വരും ഞങ്ങൾക്ക് അടുത്ത ബുക്കിങ്ങുള്ള വണ്ടി വരുമോ എന്ന് ഞാൻ പറഞ്ഞു. സാർ ഇത് വരും, ഇന്ന് വരും എന്ന് പറഞ്ഞ ആ വിളിച്ച് പറഞ്ഞത് തന്നെ. അതിനുശേഷം ഇവൻ വണ്ടി ഫോൺ എടുത്തിട്ടില്ല, മനസ്സിലായ? ഒരു ന്യായമായിട്ട് അന്തസ്സുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഇങ്ങോട്ട് വിളിക്കും. ഞങ്ങൾ അങ്ങോട്ട് വിളിക്കുന്നതിന് മുന്നേ ഇങ്ങോട്ട് വിളിച്ചിട്ട് കാര്യമായിട്ട് പറയണോ വേണ്ടയോ അത് പറയണോ? എവിടെ നിന്ന് റിപ്ലൈ? ഞങ്ങൾ വണ്ടി എടുത്തോ നിങ്ങളെ പേരിലാ, ഇനി ഞങ്ങൾക്ക് വേറെ ഒന്നും അറിയണ്ട. പറഞ്ഞു മനസ്സിലായോ? നിങ്ങൾ സമാധാനം പറഞ്ഞാൽ മതി, വേറെ ആരെയും കാര്യങ്ങൾ നമുക്ക് അറിയണ്ട. അയാൾ പോലും അറിയണ്ട, ഇയാളും അറിയണ്ട. എഗ്രിമെന്റ് നിങ്ങളെ പേരിനാ. നിങ്ങളൊന്ന് വണ്ടി തരിക, അല്ലെങ്കിൽ ക്യാഷ് തരിക, അല്ലെങ്കിൽ അതിന് പറ്റിയ ഒരു ഈട് തരിക. വണ്ടിക്കകത്ത് ടൂൾസ് കിടപ്പുണ്ട്, ഇങ്ങോട്ട് വെട്ടിപ്പിടിക്ക. ടൂൾസിന്റെ കാര്യമൊന്നുമില്ല. ടൂൾസ് അവിടെ ഇരിക്കണം.
പോലീസോ ഞങ്ങള് നിങ്ങള് പേടിക്കാതിരിക്കേ, നമുക്ക് നോക്കാം. നിനക്കാണ് ഞാൻ ഫസ്റ്റ് ഇടി തരേണ്ടത് കേട്ടോ. നീ ആണല്ലോ ഫസ്റ്റ് തരേണ്ടത്. നീ കെയർ ഓഫിൽ ചെയ്ത് ചെയ്ത് പല വണ്ടികൾ എടുത്തു കൊടുത്തിട്ട് അവസാനം ഒരു വണ്ടിയിൽ അവനൊന്നും ചെയ്യല്ലോ. എനിക്കിട്ട് വേണേ ഇടിച്ചു. നിന്നെ ചെയ്യണം, അവനെ ഒന്നും ചെയ്യല്ലോ. നിന്നെ ചെയ്യണം, എന്നെ ഇടിച്ചോ. പക്ഷെ അവനെ ഇടിക്കല്ലോ, എനിക്കത് പറയാനുള്ളൂ. അവന് അവനിതിന് ഒന്ന് ഫോൺ വിളിച്ച് മാറി തന്നോളൂ, ബാക്കിയെല്ലാം എൻ്റെ മിസ്റ്റേക്സാണ്. അവിടെ ഇരിടോ. ഞാൻ പെട്ടു നിങ്ങളുടെ രണ്ടിൻ്റെ ഇടയ്ക്ക്. നിങ്ങളല്ല, ഞങ്ങളാ പെട്ടത്. എന്താ നിങ്ങൾ നിങ്ങൾ എനിക്കിപ്പോ അവരോട് നിങ്ങളാണ് അതിന്റെ, നിങ്ങൾക്ക് എന്ത് പറയാനുള്ളത്? ഹലോ, ഇത്ര ദിവസത്തെ പലിശ റെന്റ് എത്രയാണ് അറിയോ? ഒന്നര മാസത്തെ റെന്റ് നോക്ക്, ഒരു വർഷം ഒരു മാസം 30,000 രൂപ. അപ്പോൾ 45,000 രൂപ റെന്റ് തന്നെ തരണം. ആണോ? പോട്ടെ, 5,000 രൂപ ഞങ്ങൾ കളഞ്ഞു. 40,000 റെന്റ്. വണ്ടി എങ്ങനെ തരും? വണ്ടി എങ്ങനെ തരും? ഈ 40,000 രൂപ ഇപ്പോൾ ഒപ്പിക്കാൻ പറ്റുമോ? എങ്കിൽ ഞങ്ങൾ പോകുന്നില്ല. പിന്നെ ഒരു 40,000 രൂപ ഞങ്ങൾക്ക് രണ്ടു പേർക്ക് ഇന്ന് റൂം എടുക്കാനുള്ള അതിൻ്റെ റെൻറ്റും അതും തരണം. ഞങ്ങൾ ഇവിടെ കിടക്കും, ഇവിടെ നിൽക്കും. ഇന്ന് ഒരു ദിവസം നിൽക്കണമെങ്കിൽ ഒരു ദിവസം, രണ്ട് ദിവസം നിൽക്കണമെങ്കിൽ രണ്ട് ദിവസം. ആ രണ്ട് ദിവസത്തെ എക്സ്പെൻസ് നിങ്ങൾ തന്നെ വരയ്ക്കണം. ഞങ്ങളുടെ കണക്കൊക്കെ അങ്ങനെയാണ്. ഒരു ഇത് പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ നഷ്ടപ്പെടുത്തുന്നതെല്ലാം ഞങ്ങൾ ഈടാക്കിയിട്ടേ പോകും. പറഞ്ഞു മനസ്സിലായോ? വിത്ത് വണ്ടി. ആ, പോലീസിനെ വിളിക്കും. പോലീസിനെ വിളിക്കണോ? എവിടെ എത്തിയെന്ന് ഞങ്ങൾ ഇൻഫോം ചെയ്തിട്ടുണ്ട്. എവിടെ എത്തി നോക്കട്ടെ. ആലോചിക്കണ്ട, പോലീസോട് വരട്ടെ. ഞങ്ങളിതിപ്പോ വീട് കയറി അടിച്ചു എന്നൊക്കെ പറയാം. പോലീസോട് ഇരിക്കട്ടെ. നിനക്ക് ഒരു വണ്ടി എടുത്ത് തന്നേ. ഇല്ല, നീ ഇവിടെ ഇരി, നീ വെളിയിൽ പോയിട്ടൊന്ന് വിളിച്ചോളൂ. ഇവിടെന്തെങ്കിലും എന്തെങ്കിലും ഒപ്പിക്കാൻ പറ്റുമെന്ന്. അല്ല, ഈ ഇവിടെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റ് പോകരുത്. നീ ഒന്ന് പോയി വിളിച്ചിട്ട് വന്നേ. നിന്നുണ്ടല്ലോ നീയേ, നീ അതിന് അത്രയും കാരണം കേട്ടോ. അവനോടില്ല, മനുഷ്യനാണോ അല്ലെന്ന് ഇന്ന് അറിയാം. എന്റെ കൈയും തട്ടി പറിച്ചിട്ടേ. ഫോൺ വിളിക്കാൻ ഗണേഷ്, എന്റെ കൈ പ്രശ്നമായ അവരെ പോണ വഴിക്ക് കോട്ടയ്ക്ക് വൈദ്യശാലയെ കയറി തടവ. അതിൻ്റെ പൈസയും കൂടെ എൻ്റെ കൂടെ കൂട്ടണം. അതല്ല, ഈ നമുക്ക് നന്നാക്കിയിട്ട് നഷ്ടപരിഹാരത്തിൻ്റെ എല്ലാ പൈസയും മേടിച്ചിട്ട് വിടൂ. നമുക്ക് ഇവനെ കൂടെ വേണ്ട. ഇവനും രണ്ട് ചെപ്പല്ലും രണ്ടെണ്ണം കൊടുത്ത് പറഞ്ഞു വിടാം. അവർ നോക്കണ്ടി രേഖ ഉപദ്രവിക്കും. അവിടെ ഇരിക്കും, അവിടെ ഇരിക്കേ. ഇരിക്കും. ഞാൻ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവനും മുങ്ങി മുങ്ങി. ഇനി നീയും ആ കുട്ടിയുണ്ട്. ഞാൻ ഈ മഞ്ജു തോമസ് ആണ്. ഒരു സെക്കൻഡ്, മഞ്ജു തോമസ് ആണ്. നിങ്ങൾ രാജൻ ബാബ? ആ, ഓക്കെ. ഇതിനകത്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വണ്ടി എടുത്തു, വണ്ടി തിരിച്ചു കൊടുത്തിട്ടില്ല, വണ്ടി മിസ്സിംഗ് ആയിട്ടാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാം സൈൻ ചെയ്ത് അവർക്ക് പ്രൂഫ് കൊടുത്തു കഴിഞ്ഞു. വണ്ടി ഇപ്പം എവിടെയാണുള്ളത്?
ബെഹറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അവിടുത്തെ ഒരു ഫ്രണ്ട് ഇപ്പൊ നാട്ടിൽ വന്നപ്പം തോന്നുന്നു തിരുവനന്തപുരത്തുള്ള ഒരു വണ്ടി വേണമെന്ന്. അപ്പം ആ കെയർ ഓഫിൽ എടുത്തു കൊടുത്തു. ഇങ്ങനെ അബദ്ധം പറ്റുമെന്ന് നമ്മൾ നിങ്ങൾ പറയുന്നത് സിംഗാവുന്നില്ലല്ലോ. വേറെ ഒരു കൂട്ടുകാരൻ തിരുവനന്തപുരത്തുള്ള വേറെ ഒരാൾക്ക് വണ്ടി എടുത്ത് കൊടുക്കുന്നു. നിങ്ങൾ പാലക്കാട് കൂട്ടുകാരനല്ല, ഹസ്ബൻഡിന്റെ കൂട്ടുകാരാണ്. തിരുവനന്തപുരത്തുള്ള ആൾക്ക് വണ്ടി ഇങ്ങനെ എടുത്തു. നിങ്ങളാണല്ലോ കൊടുത്തേക്കുന്നത്, നിങ്ങളുടെ പേരിലാണല്ലോ വണ്ടി എടുത്തേക്കുന്നത്. എന്റെ ആധാർ കാർഡ് വെച്ചിട്ട് എടുത്തു. അതെങ്ങനെ എടുക്കുന്നത്? നിങ്ങൾ അറിയാണ്ട് നിങ്ങളുടെ ആധാർ കാർഡ് നിങ്ങളുടെ സിഗ്നേച്ചർ പ്രൂഫ് എല്ലാം കൂടെ. എന്റെ ഹസ്ബൻഡ് ഹസ്ബൻഡ് എവിടെ? ഇതിപ്പോഴേ നിങ്ങൾ ഒന്നര മാസത്തെ റെന്റ് അല്ലേ ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. ഇതിനകത്ത് വണ്ടിയുമായി ബന്ധപ്പെട്ട് വണ്ടിയുടെ എല്ലാ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങളാണ്. ഇതിപ്പോ വണ്ടി ഇപ്പൊ ഇവര് പറയുന്നു ഈ വണ്ടിക്ക് വരെ ഇവർക്ക് മൂന്ന് വണ്ടി വേണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാങ്ങി കൊടുക്കണം. ഇത് ഡോക്യുമെന്റ് കൊടുക്കുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചു കൊടുക്കണം. സാറേ ചതിക്കുഴി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ചതിച്ചിട്ട് പിന്നെ ഇവര് ചതിക്കുഴി പറയാറില്ല. അല്ല ഇതിനകത്ത് നിങ്ങളുടെ ആംഗിളില് ഒരു കാര്യം കാണുന്നില്ലല്ലോ. നിങ്ങൾ അതിന്റെ പേപ്പർ എനിക്ക് ഇവനെ പിടിച്ച് അങ്ങോട്ട് തെറ്റി രണ്ടടി ഇവനാണ് കേറും. പരിചയക്കാരായിരുന്നു പല വണ്ടികളും. ഹസ്ബൻഡിന്റെ വീട്ടു പേരെന്താണ്? ചെറുമുക്കാലില്. ഇതുവരെയുള്ള പൈസ കിട്ടണം, പലിശ കിട്ടണം, അതിന്റെ പലിശ കിട്ടണം, ഞങ്ങൾക്ക് വണ്ടിയും കിട്ടണം. പലിശ എങ്ങനെയാണ് ഞാൻ ഒപ്പിച്ചത്? നിങ്ങൾ പലിശ എവിടെയാണ് കൊടുത്തത്? വണ്ടി നിങ്ങൾ എവിടെയാണ് കൊടുത്തത്? നിങ്ങളുടെ സുഹൃത്ത് ആർക്കാണ് കൊണ്ടുപോയി കൊടുത്തത്? ആർക്കും കൊടുത്തിട്ടില്ല. പിന്നെ വണ്ടി എവിടെ? ഹസ്ബൻഡിന്റെ കൂട്ടുകാരനാണ് വണ്ടി. നിങ്ങൾ ആദ്യം പറഞ്ഞ ബഹ്റൈനിലെ ഒരു കൂട്ടുകാരൻ എന്ന് പറഞ്ഞു, ഇപ്പൊ പറഞ്ഞ ഹസ്ബൻഡിന്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിപ്പോ ഏതാ വിശ്വസിക്കണ്ട? ഹസ്ബൻഡ് അല്ല, സമയമുണ്ട്, സമയമുണ്ട്, ഞാൻ നോക്കട്ടെ. നിങ്ങൾ കാര്യങ്ങൾ നിങ്ങളിൽ എന്തെങ്കിലും ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എന്നെ കാണിക്കും. പിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നു? ഇവരുടെ കയ്യിലല്ലേ കംപ്ലീറ്റ് പ്രൂഫ് ഇരിക്കുന്നത്? നിങ്ങൾ വണ്ടി അവർക്ക് ഒപ്പിട്ട് കൊടുത്തു, നിങ്ങൾ ഇതുമായിട്ട് വരുന്ന എല്ലാ ഡീറ്റെയിലും നിങ്ങൾ ഇതിനകത്ത് എഴുതി കൊടുത്തു, നിങ്ങൾ സൈൻ ചെയ്ത് കൊടുത്തു, അത് മുദ്രപത്രത്തില്, 50 രൂപയുടെ മുദ്രപത്രത്തില്. അതെ. നിങ്ങൾ ഇതിന്റെ ബാക്കിൽ ഇവരൊന്നും എഴുതി ചേർത്തിട്ടില്ല. ഇവിടെ ഒരു 4 വരിയും കൂടെ ഇവർ എഴുതി ചേർത്താൽ നിങ്ങൾക്ക് ഒരു 12 വർഷം നിങ്ങൾക്ക് അകത്തു പോവാ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനും കൂടെ അകത്തു പോവാ. പിന്നെ ഇവനെയും കൂടെ ഞാൻ നോക്കട്ടെ, ഇവന്റെ വകുപ്പ് എന്താണെന്നുള്ളത്. ഇവന് നല്ല വകുപ്പ് ചേർക്കണം സാറേ, ഇവന് നല്ല വകുപ്പ് ചേർക്കണം. ഞങ്ങൾ ഒന്നുമില്ലാതെ മാഡം തിരുവനന്തപുരത്ത് നിന്ന് രണ്ടുപേർ നിങ്ങളുടെ വീട്ടിൽ വരുമോ? നിനക്ക് ആള് മാറിപ്പോയി, വീട്ടിൽ വിളിച്ച ഷോ കാണിക്കരുത്. വണ്ടിയുടെ പൈസ പക്ഷെ ഞാൻ പറയാലോ, ഇതേപോലുള്ള ഹസ്ബൻഡാണ് കൂടെ ഉള്ളത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഇയാൾ നേരത്തെ ഇതേപോലെ വണ്ടി കാറൊക്കെ കൊടുത്തിട്ടില്ലേ? ഇല്ലെന്നേ. ആര് പറഞ്ഞു? നിങ്ങൾ ഇവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടില്ലേ? ഇവിടെ എവിടെയെങ്കിലും? ഇല്ല. നാട്ടിൽ എവിടെ വർക്ക് ചെയ്തിട്ടില്ല നേഴ്സായിട്ട്? പിന്നെ ഞാൻ മംഗലാപുരത്തായിരുന്നു. ആ മംഗലാപുരം നമ്മൾ ഇവിടെ തന്നെയല്ലോ. ആ അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്തു. കംപ്ലീറ്റ് ബുക്ക് ഇട്ടാവുന്നേ. കാസർഗോഡ് മംഗലാപുരം ഇല്ലേ? ശരി, ഞാൻ പറയാം. പറയുന്ന പോലെ കേട്ടാൽ സാർ അത് അവിടെ നോക്കിയിട്ട് പറയുക, ഞങ്ങൾ കൃത്യമായിട്ട് വണ്ടി എവിടെ നിന്ന് കണ്ടുപിടിച്ച് നിങ്ങളെ കയ്യിലേൽപ്പിക്കും. അതുവരെ ക്ഷമിക്കണം. അവിടെ നോക്കി, ആ അവിടെ നോക്കിട്ട് വേണ്ട വേണ്ട, അവിടെ നോക്കി പറഞ്ഞാൽ എങ്ങനാണേലും വണ്ടി എവിടെ നിന്നാണേലും കണ്ടുപിടിച്ച് തരാനുള്ള വഴി കാണിച്ചു തരണേ. ആ വിളിച്ച് ആ ഫോൺ എടുക്കാത്ത കൂട്ടുകാരൻ എങ്ങനാണേലും വേറെ എവിടെയെങ്കിലും അറിയാത്ത നമ്പറിൽ എങ്ങനെയെങ്കിലും ദൈവം വഴി കാണിച്ചിട്ട് ഒന്ന് വിളിച്ച് എന്തെങ്കിലും
അവന് എന്തെങ്കിലും അബദ്ധം പറ്റിയതാണോ അല്ലെങ്കിൽ ഒരു വയ്യാരികയായിട്ട് വേറെ എന്തെങ്കിലും ആണോ അങ്ങനെയാണെങ്കിലും ഒന്ന് വിളിച്ച് ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി സഹായിക്കണം. സഹായിക്കണം. അപ്പോൾ ഇത് സഹായം കേട്ടത് കൗമുദി ടിവിയുടെ ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിലാണ് നിങ്ങളിപ്പോൾ സത്യം ചെയ്തത്, മനസ്സിലായ? കൗമുദി ടിവിയുടെ ഓ മൈ ഗോഡ് എന്ന പ്രോഗ്രാമിലാണ്. ആ കാണും. എന്റെ പുള്ളിയാണ്. ഞങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ. തിരുവനന്തപുരത്ത് നിന്ന് പാല വരെ എത്തി. എന്തിനെന്ന് വെച്ചാൽ മഞ്ജു തോമസിന് ഒരു ചെറിയ പണി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ അല്ലേ. അതിന് കൂട്ടുനിന്നത് അജേഷ്, അജേഷാണ് ഹസ്ബൻഡാണ്. അജേഷ് ആണ് പണി കൊടുക്കണമെന്ന് തീരുമാനിച്ച് ഞങ്ങളെ വിളിച്ചത്. എന്തായിരുന്നു ഇവള് കുറെ നാളായിട്ട് ഇങ്ങനെ പറയായിരുന്നു, കുറെ എന്നാ ആരും വന്നാലും പേടിക്കില്ല, ഇല്ലെങ്കിൽ ഇന്നാളിങ്ങനെ റോഡിൽ കൂടെ പോയപ്പോഴത്തേനും ഞാൻ പറഞ്ഞു അവർ നമ്മളെ തടഞ്ഞു നിർത്തിയിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നീ ഏ എനിക്കതൊന്നും പ്രശ്നമല്ല എന്നാ പറഞ്ഞ കുറെ വരട്ടായിരുന്നു. അതാണ് ഈ തലതെല്ലി കരഞ്ഞത്. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്കറിയുന്ന അറിയണമല്ലോ. അല്ല അത് മാത്രല്ല, ഈ നമ്മുടെ അജേഷിനോടൊപ്പം കട്ടക്ക് കട്ടക്ക് നമ്മുടെ ലിജോയാണ്. ലിജോ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ വൈഫ് ജിനി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ അമ്മ ലിസി ഉണ്ടായിരുന്നു, എല്ലാവരുടെയും പിന്നെ പിള്ളേരുടെ ആരും അങ്ങോട്ട് ശല്യത്തിനൊന്നും വന്നില്ല. പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മുടെ ലിജോയും അജേഷും കൂടെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ നേരെ നിന്നതുകൊണ്ടാണ്, നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടാണ് അവർക്ക് വിശ്വസനീയമായ രീതിയിലോട്ട് മാറിയത്. അതുപോലെ തന്നെ നമ്മളെ അലി, അലിയും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നന്നായിട്ട്. ഇതിപ്പോൾ ഇതിപ്പോൾ ശരിക്ക് അവിടെ കണ്ടുകൊണ്ടിരുന്നാൽ ഇത് ശരിക്കും പുള്ളി ഇത്തരക്കാരനാണ് എന്ന് തോന്നുന്ന രീതിയിലാണ് സംസാരിച്ചത്, ആണോ? ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അല്ല എന്ന്, ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പലരും പറയും. പറയും എൻ്റെ ഹസ്ബൻഡ് അങ്ങനെയല്ല, അങ്ങനെ പലരും പറയുന്നുണ്ട്. പക്ഷേ ഇതെന്താ അങ്ങനെ വിശ്വസിക്കാൻ കാരണം? അല്ല അബദ്ധം പറ്റിയല്ല, ഇതിനു മുമ്പ് ഈ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇല്ല ഇല്ല. പിന്നെ ഞാൻ മാസ്ക് ഊരി അങ്ങനെങ്കിലും പിടിക്കട്ടെ എന്ന് പറഞ്ഞ് ഊരി ക്ലൈമാക്സ് തീർക്കണമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഒറ്റ അടിക്കും എന്റെ മുഖത്ത് ഇങ്ങനെ നോക്കി, പിന്നെയും കിടന്ന് കരഞ്ഞില്ല. കൊല്ലാൻ നിൽക്കുന്ന ആളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ ലിജോ എന്താണ് ഞങ്ങളുടെ പ്രോഗ്രാമിനെ കുറിച്ച് ഒരു വിലയിരുത്തൽ? നിങ്ങളുടെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഗൾഫിലായിരുന്നപ്പോൾ ഞാൻ കണ്ടോണ്ടിരുന്ന ഒരു പ്രോഗ്രാമാണ്. കാരണം നമുക്ക് എന്റർടൈൻമെന്റ് ആകെപ്പാടെ കിട്ടുന്നത് ഗൾഫിൽ നിങ്ങളെ പോലുള്ള പ്രോഗ്രാം കാണുന്നുണ്ട്. വളരെ സന്തോഷം കൗമുദി ടിവിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നത് വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കാം. കുറച്ച് സമ്മാനങ്ങളുണ്ട് കൗമുദിയുടെ വകയായിട്ട്. അപ്പോ പുതിയ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച. ഓ മൈ ഗോഡിലൂടെ ഇതുപോലൊരു പണി നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഒരുക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നിങ്ങൾ പ്രാങ്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെയും പ്രാങ്ക് പ്ലാൻ ചെയ്യുന്ന നിങ്ങളുടെയും ഫോട്ടോ അടക്കമുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് മെയിൽ ചെയ്യൂ. മെയിൽ ഐ ഡി omgkaumudi@gmail.com.